നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുതുതലമുറയിൽ തെറ്റായ വ്യായാമ ക്രമങ്ങളും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും കൊണ്ട് ധാരാളം അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതിൽ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ് നടുവേദന. നടുവേദനയ്ക്കുള്ള ആയുർവേദ ചികിത്സകളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ടി എൽ സേവ്യർ, സീനിയർ ഫിസീഷ്യൻ, വൈദ്യരത്നം നഴ്സിംഗ് ഹോം, ഒല്ലൂർ, തൃശൂർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ നടുവേദന സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു അസുഖമാണല്ലോ, നടുവേദന യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇന്ന് ക്ലിനിക്കിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നടുവേദന തന്നെയാണ്. ആ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജോലി സംബന്ധമായ കാരണങ്ങൾ, അതായത് തുടർച്ചയായിട്ട് ഇരുന്നു കൊണ്ടുള്ള ജോലി, ബാങ്ക് എംപ്ലോയീസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അതുപോലെ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നവർ, ലോങ് ഡ്രൈവ്, അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ അതുപോലെ വ്യായാമം തീരെയില്ല, എക്സസൈസിന് ടൈമില്ല, യോഗ അതുപോലുള്ള കുറേ സംഗതികളുണ്ടെങ്കിലും അതിലേക്ക് കൂടുതൽ പേർക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ ഭക്ഷണ രീതികൾ, അമിതവണ്ണം ഒരു കാരണമാണ്. നമുക്ക് ഇന്നിപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് ലൈഫിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, സമയം തെറ്റിയുള്ള ഭക്ഷണ രീതികൾ. പണ്ടുകാലത്ത് ഭക്ഷണം വളരെ കുറവും വ്യായാമം കൂടുതലും കൂടുതലായിരുന്നു. അതായത് മറ്റു ജോലികളായാലും, ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരൊക്കെ വാഷിംഗ് മെഷീനും എല്ലാം മെഷീനറിയാണല്ലോ, ഇപ്പോൾ മെഷീൻ ലൈഫാണ്. അപ്പോൾ പണ്ട് നമ്മളെല്ലാം സ്വയം ജോലികളൊക്കെ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് കൂടുതൽ വ്യായാമം കിട്ടുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിൻ്റെ അളവ് കുറവായിരുന്നു അന്ന്. ഇന്നിപ്പോൾ നമ്മൾ 4-5 നേരം നല്ല റിച്ച് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ അതുകൂടാതെ ഇൻറ്റേർണൽ പൈൽസ്, പിന്നെ സ്ത്രീകളുടെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവരക്ഷ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക, അപ്പോൾ അതൊക്കെ പിന്നീട് ബാക്ക് പെയിൻ വരാനായിട്ട് കാരണമാവും. പിന്നെ നമുക്കിപ്പം ഈ ഫ്ലോറിലൊക്കെ സ്ലിപ്പറി ആയിട്ടുള്ള എല്ലാം ടൈൽസും ഒക്കെയാണ്, അപ്പം പെട്ടെന്ന് വീണിട്ടും അങ്ങനെ സ്ലിപ്പ് ചെയ്ത് വീഴുന്ന ആ സമയത്ത് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സർ. നമസ്കാരം, പറഞ്ഞോളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് മെൻസസ് ആവുമ്പോ നടുവേദനയാണ് വരുന്നത് അധികം. അത് എന്താണ് അങ്ങനെ വരാൻ കാരണം? പീരിയഡ്സിനോട് അനുബന്ധിച്ചാണ് അല്ലേ? ഇങ്ങനെ ഇറഗുലർ പീരിയഡ്സ് ആണോ? അതെ, നടുവേദനയാണ് അധികം വരുന്നത്. മാസത്തിന്റെ പീരിയഡ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണോ അതോ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം തന്നെ? ഓക്കെ, ഒരാഴ്ച മുമ്പ് തുടങ്ങും. മുമ്പ് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സ്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് കാരണമായിട്ടേ ചിലപ്പോഴും ഒവേറിയൻ സിസ്റ്റോ അതുപോലെ ഫൈബ്രോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ വിഷയത്തിന് അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് വിശദമായ പരിശോധനകൾക്ക് ശേഷം ചികിത്സ നിശ്ചയിക്കുന്നതായിരിക്കും ഉചിതം. എന്നിരുന്നാലും നമുക്ക് ഈ സുകുമാരം കഷായം എന്ന് പറഞ്ഞൊരു കഷായമുണ്ട്. ആ കഷായം 2 നേരം കൃത്യമായിട്ട് കഴിക്കാം. 15 മില്ലി കഷായത്തിൽ ഒരു 60 ml തിളപ്പിച്ച വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് അത് കഴിക്കുന്നത് നല്ലതാണ്. 2 നേരം കഴിക്കാം. തുടർച്ചയായിട്ട് കഴിച്ചതിന് ശേഷം പിന്നീട് ഒരു 2-3 മാസത്തിന് ശേഷം പിന്നെയും വേദനയുണ്ടെങ്കിൽ അടുത്തൊരു ഡോക്ടറെ സമീപിച്ച് വേണ്ട ചികിത്സകൾ നിശ്ചയിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നേരത്തെ പറയുകയുണ്ടായി സ്ത്രീകളിൽ പ്രസവരക്ഷ കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ. പക്ഷേ ഡോക്ടർ, പൊതുവെ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം, സ്ത്രീകൾ പൊതുവെ വണ്ണം കുറഞ്ഞിരിക്കാനാണല്ലോ താല്പര്യപ്പെടുന്നത്. അപ്പം പ്രസവരക്ഷയിലുള്ള കുറേ ലേഹ്യങ്ങൾ, അതൊക്കെ പണ്ട് കഴിച്ചിരുന്നത് പോലെ ഇന്ന് കഴിക്കാൻ മടി കാണിക്കുന്നുണ്ട് വണ്ണം വയ്ക്കും എന്നുള്ളതുകൊണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? ഇത് കഴിക്കാമോ? കഴിക്കുകയാണെങ്കിൽ തന്നെ അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ, തീർച്ചയായിട്ടും നല്ല ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട, കൃത്യമായിട്ട് പ്രസവരക്ഷ ചെയ്തോളൂ. അതൊരു 60-90 ദിവസം ആ കൃത്യമായ തൈലപ്രയോഗങ്ങളും ലേഹ്യങ്ങളും അത് ചിട്ടയായിട്ട് ചെയ്യണം. ആ സമയത്ത് എത്ര വെയിറ്റ് ഗെയിൻ ചെയ്താലും നമുക്കത് കുറയ്ക്കാവുന്നേ ഉള്ളൂ. അത് തന്നെയാണ് പറഞ്ഞത്, ശരിയാണ്. ഇന്ന് വളരെ മടിയാണ്, അത് തടി കൂടി പോകും എന്നൊക്കെ ഉള്ള ഒരു സംശയം നിലവിലുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, 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 പറയൂ. എന്റെ മോള് പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പൊ അവൾക്ക് ചെറുതായിട്ട് നടുവേദനയും അതുപോലെ ഈ വയറ് കുറയാനായിട്ട് എന്താണ് അതിന്? പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? എത്ര? ഒരു 10 ദിവസമായിട്ടുള്ളൂ. 10 ദിവസമായിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ അതിനായിട്ട് എക്സസൈസുകളൊന്നും വേണ്ട, വ്യായാമമൊന്നും വേണ്ട, റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ദാനുന്തരം തൈലം പുരട്ടിയ ശേഷം ഒരു തുണി ഉപയോഗിച്ച് അമർത്തി കെട്ടിവെക്കാം. വൈകുന്നേരങ്ങളിൽ അങ്ങനെ കെട്ടി കിടക്കുന്നത് നല്ലതാണ്.
പിന്നെ പുളിങ്കുഴമ്പ് എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, അത് നമ്മുടെ പ്രശസ്ത ഫാർമസികളിലൊക്കെ കിട്ടും, അത് സ്ഥിരമായിട്ട് കഴിക്കാം. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞു, അപ്പോൾ അത് കഴിച്ചു തുടങ്ങാം. 2 നേരം ഓരോ ഗുളിക കഴിക്കുന്നത് നല്ലതാണ്. ഒരു 41 കഴിഞ്ഞതിന് ശേഷം കേരകേസര രസായനം എന്നൊരു ലേഹ്യം കിട്ടും, അത് കഴിക്കാം. അതും വയർ കുറയുന്നതിന് സഹായിക്കും. ഡോക്ടർ, ഇപ്പം ഈ പ്രസവത്തിന് ശേഷം വരുന്ന നടുവേദന, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാവാം, അതിന് എന്തെല്ലാം ചികിത്സകളാണ് ആയുർവേദത്തിലുള്ളത്? പ്രധാനമായിട്ടും ഈ പ്രസവം എന്ന് പറയുന്നത് ശരീരത്തിന് മാനസികമായും ശാരീരികമായിട്ടും ഒരുപാട് ഒരു വലിയൊരു ഫിസിയോളജിക്കൽ ചേഞ്ചിൽ കൂടെ കടന്നു പോകുന്നൊരു ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അത് ശരീരത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത് വലിയൊരു വിഷയം തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദാനന്തരം തൈലം ഇതിനെ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. അത് പണ്ടൊക്കെ വളരെ ചിട്ടയായിട്ട് എല്ലാവരും പ്രസവത്തിന് മുൻപ് തന്നെ ഉപയോഗിച്ച് തുടങ്ങും. അത് ഉപയോഗിച്ച് ഒരു അരമണിക്കൂർ നേരം തൈലം ചൂടാക്കി ദേഹത്ത് പുരട്ടിയിരുന്നു, ഒരു അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ ദേഹം കഴുകുക. അത് തുടരാ, അത് മടിക്കരുത് ഒരിക്കലും. നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു, അപ്പോൾ ആ സമയത്ത് ഇതിന് സമയം കിട്ടുന്നില്ല, ഓയിലിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് പതിവായിട്ട് ശീലിക്കുക. ഒരു 90 ദിവസമെങ്കിലും ആയിക്കോട്ടെ ദാനന്തരം തൈലം ഉപയോഗിക്കാം. ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ, ഞാൻ പ്രശാന്തനാണ് സംസാരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. ചോദിച്ചോളൂ. സാറിൻ്റെ അടുത്ത് സംസാരിക്കാം. ചോദിച്ചോളൂ. പ്രശാന്ത് പറയും. ഹലോ ഹലോ ഹലോ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പ്രശാന്തനാണ് സംസാരിക്കുന്നത് സാർ. പറയൂ പ്രശാന്തൻ. ഞാൻ എനിക്ക് ഇപ്പം നടുവേദന എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് ഉണ്ട് സാർ. ഞാനൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഒരു ദിവസം ബൈക്കിൽ എന്ന് വെച്ചാൽ ഒരു 150-200 കിലോമീറ്റർ ഓടുന്ന ഒരാളാണ്. നടുവേദന വൈകുന്നേരമാകുമ്പോൾ നടുവേദന കൂടുതലായിട്ട് നിൽക്കും. എന്തെങ്കിലും ആക്സിഡന്റ് ഒഴിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. വ്യായാമം ചെയ്ത് ചില ദിവസങ്ങൾ നടക്കും, പക്ഷെ അതെപ്പോഴും ചെയ്യാൻ പറ്റില്ല. പ്രസന്റിന്റെ പ്രധാന കാരണം പ്രസന്റം തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതായത് ഈ ഇത്രയും ദൂരം ബൈക്കിലെ യാത്ര നമുക്ക് ദൂരം സഞ്ചരിക്കുന്ന ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അതിനിടയ്ക്ക് ഒരു ബ്രേക്കുകൾ എടുക്കുക. പിന്നെ അതുപോലെ പ്രശ്നം, ഒരുപാട് തടിയുള്ള പ്രകൃതമാണോ, ശരീരപ്രകൃതമാണോ? ഇല്ല, എനിക്കിപ്പം എന്റെ വയസ്സ് 42 ആണ്, വെയിറ്റ് പിന്നെ 55 ആണ്. 55 ആണ്. ഓക്കെ, പ്രശ്നം ചെയ്യേണ്ടത് നിത്യേന തൈലം തേച്ച് കുളിക്കാൻ ശീലിക്കണം. അത് നിർബന്ധമായിട്ടും വേണം. ദാനന്തര തൈലവും സഹചരാതി തൈലവും സമമായിട്ട് ചേർത്ത് ചൂടാക്കിയിട്ട്, പിന്നെന്താ ബാംഗ്ലൂര് കൊറമാംഗല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വൈദ്യരത്നത്തിന്റെ തന്നെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചു കഴിക്കാം. അവിടെ ഉണ്ട്, അവിടെ അന്വേഷിക്കോ. പ്രശസ്തമായ നല്ല രീതി, എല്ലാ കമ്പനികളും നല്ല മരുന്നുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് വാങ്ങിച്ച് ദാനന്തര തൈലം സഹജരാതി തൈലം രണ്ടും ഈക്വൽ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് ചൂടാക്കി ശരീരത്തിൽ ഒട്ടാകെ തേച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുക. അതുപോലെ അവിടെ രാവിലെ തന്നെ ഈ ശോധനയുടെ ഒക്കെ പ്രശ്നമുണ്ടോ? മോഷൻ ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടുമോ? പ്രശ്നം ഉണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഭക്ഷണം രീതിയും ഒന്ന് കൃത്യമായിട്ട് സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ഓയിൽ കാര്യത്തിൽ ഭക്ഷണം സമയത്ത് കഴിക്കാനുള്ള ഒരു അത് ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരമല്ലേ വലുത്, അത് കഴിഞ്ഞിട്ടേ ഉള്ള ജോലി. പ്രശ്നം എന്ന് ആരോഗ്യത്തോടു കൂടി ഇരുന്നാലല്ലേ നമ്മുടെ ജോലി തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വായു ശരീരത്തിൽ കൂടുകയും നമുക്കത് ശരീരത്തിൽ ഒരു ഉണക്കിനെ ഉണ്ടാക്കും. അപ്പോൾ ശരീരത്തിൽ വേണ്ടത്ര ഫ്ലൂയിഡ് ഇല്ലാതെയാകും. അപ്പോൾ അത് ആ ഡിസ്കിനും എല്ലാം മസിൽസിനും ഒക്കെ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നു. അതുവഴി ഈ പെയിൻ ഉണ്ടാകും. ഈ മസ്കുലർ ഏക്കും ഏക്സ് ആൻഡ് പെയിൻസ് അതൊക്കെ അതിൻ്റെ പ്രധാന കാരണം. കൃത്യമായിട്ടുള്ള അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറയൂ പറയൂ. ഹലോ ഡോക്ടർ, എന്റെ പേര് രജനിയാണ്, ഞാൻ ബോംബെ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ രജനി, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ മകൾക്ക് ഇപ്പൊ 17 വയസ്സായി. അവൾക്ക് ഈ പീരീഡ്സ് ടൈമിലല്ലെങ്കിലും അല്ലാതെയും ഒരുപാട് നടുവേദനയാ ഒത്തിരി. അപ്പൊ ഇങ്ങനെ നടുവേദന വരുമ്പോ വോമിറ്റിംഗ് വരുന്നത് പോലെ തോന്നും. 17 വയസ്സേ ആയുള്ളൂ. കുട്ടി എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? പഠിക്കുകയാണ്. കൂടുതൽ സമയം ഈ കമ്പ്യൂട്ടറിൽ ഒരുപാട് സമയം ഇരിക്കുകയോ അങ്ങനെ ചെലവഴിക്കാറുണ്ടോ? കണ്ടിന്യൂസ് സിറ്റിംഗ് അത് ഒഴിവാക്കണം. അതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പറയണം. പിന്നെ ചെറിയ യോഗ വ്യായാമ മുറകളൊക്കെ ചെയ്യാം. പിന്നെ ഈ വോമിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ ഒരു 10 ഗ്രാം ഇഞ്ചിയും നല്ല തെങ്ങിൻ ചക്കരയും കൂടെ അരച്ചിട്ട് അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഓക്കെ ഡോക്ടർ, തെങ്ങിൻ ചക്കര എന്ന് പറയുമ്പോൾ
അത് തെങ്ങിന്റെ മുകളിൽ തെങ്ങിന്റെ നീര മാറ്റി എടുത്തിട്ട് എടുക്കുന്ന ഒരു പ്രത്യേകത. ഈ തെങ്ങിൻ പൂക്കുല കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് നടുവേദനയ്ക്ക്. അത് എത്ര കാലം കഴിക്കേണ്ടി വരും? അത് പ്രസവം കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് തെങ്ങിൻ പൂക്കലിൻ്റെ സാധനം കഴിക്കാം. അത് വൈകിട്ട് ഭക്ഷണത്തിന് മുൻപായിട്ട് ഒരു ടേബിൾ സ്പൂൺ. അത് നമുക്കൊരു ഒന്ന് രണ്ട് മാസം തുടർന്ന് കഴിക്കാൻ വരും. അതല്ല, അത് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ വലിച്ചു കളയുന്നതിനും അരക്കെട്ടിലെ മസിൽസിന് കൂടുതൽ സ്ട്രെങ്തൻ കിട്ടുന്നതിനായിട്ടും, അതുപോലെ തെറ്റിദ്ധരിക്കരുത്, അത് കഴിച്ചാൽ ഒരിക്കലും തടി കൂടില്ല. നമ്മുടെ വയറ് ചാടുക എന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ആൾ ചോദിച്ച പോലെ, അത് കുറയാനും ഒക്കെ സഹായിക്കും. ഓക്കെ ഡോക്ടർ, ഇപ്പം ഈ പ്രായമായവരിൽ സ്ഥിരമായിട്ട് തേയ്മാനം മൂലമൊക്കെ ഉള്ള നടുവേദന കണ്ടിട്ടുണ്ട്, അത്തരം പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ എന്ത് ചികിത്സകളാണുള്ളത്? ഓക്കെ, ആയുർവേദത്തിൽ നമ്മളിപ്പം മോഡേൺ മെഡിസിനിൽ പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ്, ബൾജ്, പ്രൊട്രൂഷൻ, ഡീജനറേറ്റീവ് ചേഞ്ചസ്, കംപ്രഷൻ, നെക്രോസിസ്, ഇതെല്ലാം നമുക്ക് ആയുർവേദത്തിൽ പറയുന്ന ഒരു 80 തരം വാതരോഗങ്ങളിൽ പെടുത്താം. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും പ്രധാനമായിട്ടൊരു 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. രക്തവാദ സംബന്ധമായിട്ട്, സന്ധിഗതവാദ സംബന്ധമായിട്ട്, ആമവാദ സംബന്ധമായിട്ട്, അങ്ങനെ 3 രീതിയിൽ നമുക്ക് ജോയിൻറ്റ് പെയിൻസ് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രധാന ജോയിൻ്റ് ആണ് ലോവർ ബാക്ക്. അവിടെ പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കൂല, അതുപോലെ തന്നെ ബാധിച്ചാൽ പെട്ടെന്ന് കുറയൂല, സീരിയസ് കണ്ടീഷനാണ്. അപ്പം അത് നമ്മുടെ ജീവിത രീതി കൊണ്ടും ഭക്ഷണ രീതികളുകൊണ്ടും തന്നെ മാറ്റണം. അതിന് ചിട്ടയായ ഭക്ഷണക്രമം ഇതൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞാൽ സന്ധിഗതവാദത്തിൽ വാദം കൂടുമ്പോൾ ശരീരത്തിന് ഒരു ഉണക്ക് സംഭവിക്കുകയാണ്. ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡ്സ് മൊത്തത്തിൽ ഡ്രൈ ആവുന്നു. അപ്പോൾ ആ മസിൽസിനൊക്കെ നമ്മുടെ നട്ടലിലുള്ള 33 എല്ലുകളെ ശരിയായ രീതിയിൽ പിടിച്ചു നിർത്താൻ വേണ്ട ക്ഷമത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഉണ്ടാകുന്ന സ്ലിപ്പിംഗ്, ബൾജ്, പ്രൊട്രൂഷൻ, ഈ കണ്ടീഷനുകൾക്കൊക്കെ നമുക്ക് ആയുർവേദത്തിൽ നല്ല ചികിത്സാ രീതികളുണ്ട്. ഡോക്ടർ, മറ്റൊരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ രാജി. ചോദിച്ചോളൂ. പറയൂ പറയൂ. ഡോക്ടർ, ഡെലിവറി കഴിഞ്ഞ് ഇപ്പോ 80 ദിവസമായിട്ടേ ഉള്ളൂ. വയറ് തീരെ പോയിട്ടില്ല, സിസേറിയൻ ആയിരുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? പിന്നെ ഇപ്പോഴേ ഉപയോഗിക്കേണ്ട മരുന്ന് രീതികളെ കുറിച്ച് ഒന്ന് അറിയാനായിരുന്നു. രാജി, ഒരുപാട് തടിയുള്ള പ്രകൃതമാണോ? ശരീര പ്രകൃതി എങ്ങനെയാണ്? അത്യാവശ്യണ്ട്. അതെ, ശരി. ഓക്കെ, രാജി ചെയ്യേണ്ടത് ദാനുന്തരം തൈലം, അതിന്റെ പകുതി ചിഞ്ചാതി തൈലം കൂടെ കൂട്ടിയിട്ട് അത് ചൂടാക്കിയിട്ട് ഒരിളം ചൂടോടുകൂടെ അടിവയറ്റിലും മരക്കെട്ടിലും പുരട്ടി നല്ല പരുത്തി ശീലം കൊണ്ട് ടൈറ്റായിട്ട് ബാൻഡേജ് ചെയ്യണം. അത് വൈകിട്ട് ചെയ്താൽ മതി. പകൽ സമയത്ത് അതുപോലെ വെയിലധികം ചൂടാകുന്നതിന് മുമ്പായിട്ട് ദാനന്തരം കുഴമ്പ് ചൂടാക്കി ദേഹത്താകെ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇത് രണ്ടും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇപ്പം ഈ പ്രസവത്തിന് ശേഷം കുട്ടിക്ക് വലിപ്പം കൂടുതലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സിസേറിയൻ ആയിരുന്നെങ്കിൽ ഒക്കെ നടുവേദന ഉണ്ടാവുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാൻ കഴിയും? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡെലിവറി നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ആചാര്യന്മാർ നമ്മുടെ 1-ാം മാസം തന്നെ, പ്രഗ്നൻസിയുടെ 1-ാം മാസം മുതൽ ഓരോ മാസവും ചെയ്യേണ്ട ചിട്ടകളും ചെരികളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കണ്ടീഷനിൽ നമുക്കൊരു ധന്വന്തിരി ഗുളിക എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. ആ ധന്വന്തിരി ഗുളിക ഒരു 2.5 വീതം ചൂടുള്ള പാലി ചേർത്ത് രാവിലെ ഭക്ഷണത്തിന് മുമ്പും വൈകിട്ട് ഭക്ഷണത്തിന് മുമ്പും നിത്യേന കഴിക്കാവുന്നതാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.